എനിക്കൊരു നല്ല ക്യാരക്ടർ, എനിക്കൊരു നല്ല എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കിട്ടുമ്പോഴാണ് ഐ ട്രൈ ആൻഡ് ഡു സിനിമ. അങ്ങനെ പിക്കി ചൂസി എന്ന് പറയുന്നത് ഐ തിങ്ക് ഓൾ ആക്ടേഴ്സ് ആ പിക്കി ആൻഡ് ചൂസി. വി ജസ്റ്റ് ട്രൈ ആൻഡ് ഡു വാട്ട് വാട്ട്സ് എക്സൈറ്റിംഗ് ടു അസ്. നമ്മളെ എക്സൈറ്റ് ചെയ്യുക, നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക അറ്റ് സം പോയിൻറ്റ് ഓഫ് സ്റ്റോറി ഓർ എ ക്യാരക്ടർ. യു ആസ് എൻ ആക്ടർ യു ഷുഡ് ബി ഏബിൾ ടു കോൺട്രിബ്യൂട്ട്. അപ്പോൾ ഞാൻ ബേസിക്കലി എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. അല്ല, ചിലപ്പോൾ സംടൈംസ് നമ്മളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സിനിമേൻ്റെ ക്യാരക്ടർ പോലെ തന്നെ ഒരു 2-3 ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്ക് ആ അങ്ങനെ ക്യാരക്ടേഴ്സ് വീണ്ടും വീണ്ടും ചെയ്യാൻ താല്പര്യമില്ല. ബിക്കോസ് എൻ്റെ ഒരു ആ ക്യാരക്ടറിലേക്ക് പോകാനുള്ള പ്രോസസ്സ് ഓരോ പ്രാവശ്യം, ഇഫ് ദ പ്രോസസ്സ് ദ സെയിം പ്രോസസ്സ് ദെൻ ഐ എം ഓൺലി ഹ്യൂമൻ. ചിലപ്പോൾ ഐ മൈറ്റ് ബിക്കം ബോർഡ്. സോ ഐ ട്രൈ ആൻഡ് എക്സൈറ്റ് മൈ സെൽഫ് വിത്ത് ന്യൂ ക്യാരക്ടേഴ്സ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഡിഫിക്കൽട്ട് ആണെങ്കിലും ചലഞ്ചിങ് ആണെങ്കിലും, ഈവൻ ഇഫ് ഇറ്റ്സ് ലാംഗ്വേജ് ഓറിയൻറ്റഡ്, ബിക്കോസ് ഫോർ മീ കേരളത്തിൽ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. മലയാളി ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ചെന്നൈ, കമ്മിങ് ടു വർക്ക് ഇൻ കേരള ഇസ് എ വെരി സറിയൽ ആൻഡ് എ ഗ്രേറ്റ് ഫീലിംഗ് ഫോർ മീ. ബിക്കോസ് ഒരു ആ അക്സെപ്റ്റൻസിൻ്റെ മേളിൽ എന്നൊരു ആക്ടറായിട്ട് ഹാവ് ഹാഡ് ബിഗർ അക്സെപ്റ്റൻസ് ആൻഡ് ഇറ്റ്സ് എ പ്ലെഷർ ടു വർക്ക് ഹിയർ. ഇറ്റ്സ് എ പ്ലെഷർ ടു ഡു. ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഇറ്റ് ഷുഡ് ബി എ ഗുഡ്. സിനിമ ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ആ സമയത്തിൻ്റെ വിഷമമുണ്ടല്ലോ. വി ഷുഡ് നോട്ട് ബി വിഷമം. സോ എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം വിഷമമില്ലാത്ത രീതിക്ക് ഐ ട്രൈ ആൻഡ് ഹോൺ മൈ സ്കിൽസ് ആസ് എൻ ആക്ടർ, ആൻഡ് ദാറ്റ്സ് മൈ ഓൺലി റീസൺ ഫോർ ബീങ് എൻ ആക്ടർ ആസ് വെൽ. ഒരു നക്ഷത്രമുള്ള ആകാശം. ഈ സിനിമേൻ്റെ എൻ്റെ കഥാപാത്രം ഒരു ടീച്ചറാണ്, ഒരു ലോവർ കെ ജി സ്കൂൾ ടീച്ചർ, മലയാളം ടീച്ചർ, കമ്മിങ് ഫ്രം നാടൻ വില്ലേജ് ജില്ല. ആൻഡ് ആ ഒരു ക്യാരക്ടർ എനിക്ക് ആക്ച്വലി ഇതുവരെ സിനിമയിലെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. എല്ലാ എൻ്റെ എല്ലാം ക്യാരക്ടറിലും ഒരു ബോൾഡിൻ്റെ ഒരു സ്ട്രോക്ക് ഉണ്ട്, അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. അതും റിയൽ ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ ദിസ് ക്യാരക്ടർ, ഉമ്മ ടീച്ചറിൻ്റെ ഒരു ക്യാരക്ടർ, എനിക്ക് അധികം അറിയുന്ന ഒരു ആളല്ല. ഐ ഡോണ്ട് നോ സോ മെനി പീപ്പിൾ ഹു കം ഫ്രം ദാറ്റ് ഏരിയ, ഹു കം ഫ്രം ദ വില്ലേജ് ഏരിയാസ്. ആൻഡ് ഇറ്റ് വാസ് വേറൊരു ജേണി തന്നെ എനിക്ക് ആ ക്യാരക്ടറിലേക്ക് എത്തിപ്പോവാൻ. ഉമ്മ ടീച്ചർ വാസ് എ ഗിഫ്റ്റ് ഫോർ മീ. ഇല്ല, സിനിമ ചെയ്യാതുമ്പോൾ എന്താ നമുക്ക് സിനിമ വരാത്തൊക്കെ ചോദ്യം. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി കോമൺ ക്വസ്റ്റ്യൻ, എന്താ ഇങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെ അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ കാണാറില്ല. സിനിമ ഇല്ലെങ്കിൽ വേറെ സമയത്തിൽ ഞാൻ നാടകം ചെയ്യുന്ന ആളാണ്. പിള്ളേർക്ക് വേണ്ടി ക്ലൗൺസിൻ്റെ ഒരു ക്ലൗൺസ് വിതൗട്ട് ബോർഡേഴ്സ് എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ഐ വർക്ക് വിത്ത് ദം. സോ ഐ ട്രൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് മൈ ടൈം. ദസ് നോ എപ്പോഴും നാടകത്തിൻ്റെ സമയമുണ്ട്, ഉണ്ടോ ഉണ്ടോ ഉണ്ടോ. സോ ഓൾ ദ ടൈം എപ്പോഴും എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മുടെ വർക്കിൻ്റെ, നമ്മുടെ ഒരു ദിവസത്തിൻ്റെ പ്രോഗ്രാം, ഓർ ഇഫ് യു ഡോണ്ട് ഹാവ് വർക്ക് ദെൻ യു കൺവേർട്ട് ദോസ് ടൈംസ് ടു സംതിങ് ദാറ്റ് നർച്ചേഴ്സ് ആൻഡ് ഹെൽപ്സ് യു. സോ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെ സിനിമ ഇല്ല വിഷമം ഒക്കെ തോന്നിയാൽ പിന്നെ നമുക്ക് വേണം വേണമെന്ന് കുറേ കാര്യങ്ങൾ ഇല്ലാതാവുമ്പോൾ നമ്മുടെ ജീവിതം ഫുള്ള് വിഷമാവില്ലേ. ഉള്ളത് നമുക്ക് ഉള്ള സമയത്ത് നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അതിൻ്റെ യു വർക്ക് അക്കോർഡിംഗ്ലി ആൻഡ് ദെൻ യു ഹോപ്പ് ഫോർ ബെറ്റർ വർക്ക്, യു ഹോപ്പ് ഫോർ മോർ വർക്ക്. ദാറ്റ് ഈസ് എവറിബഡീസ് ഡ്രീം. നമ്മൾ കൂടുതൽ കൂടുതൽ ദിവസം വർക്ക് ചെയ്യണം, ഇത്രയും ക്യാരക്ടേഴ്സ് നമുക്ക് ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ട്. പക്ഷെ വിഷമമില്ല. ആക്ച്വലി ഞാൻ സിനിമാ പ്രാന്തി അല്ല. ഇത് എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ തന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് ഫസ്റ്റ് ടൈം മിസ്റ്റർ മാർട്ടിൻ പ്രക്കട്ട് ദുൽഖർ എന്നൊരു ആൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ, സോ ഐ ഡിഡ് നോട്ട് നോ സിനിമ സോ മച്ച് ടു നോ ഇവരുടെ മകൻ ഇങ്ങനെയാണോ അങ്ങനെയാണോ. ഐ ഡോണ്ട് നോ ഹൂ ഇസ് ഹൂ. ഐ എം നോട്ട് എ സിനിമ പ്രാന്തി. ഐ ഡു മൈ വർക്ക്, ഐ എൻജോയ് മൈ വർക്ക്, ആൻഡ് ഇറ്റ് ഡസൻ മാറ്റർ വെതർ ഇറ്റ് സിനിമ ഓർ നാടകം ഓർ വർക്ക്ഷോപ്പ് ഓർ ഞാനൊരു ഓർഗനൈസേഷനിൽ പോയി പെർഫോം ചെയ്യാനും. ഞാൻ ഡിഫറൻഷ്യേറ്റ് എൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആസ് എൻ ആക്ടർ മാത്രമേ ഉള്ളൂ.
നോട്ട് ആസ് വെദർ ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ടു കീപ് ഇറ്റ്സ് ഓൾ ദാറ്റ് ഇസ് ഇമ്മെറ്റീരിയൽ ഇറ്റ്സ് അൺഇമ്പോർട്ടൻ്റ് ആയി ഫോർ മീ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി ട്രൈ ആൻഡ് ഡു ആസ് മച്ച് വർക്ക് ആസ് പോസിബിൾ ആൻഡ് റീച്ച് ആർട്ട് ടു ആസ് മെനി കിഡ്സ് ആസ് പോസിബിൾ ത്രൂ മൈ തിയേറ്റർ ആൻഡ് ബൈ ത്രൂ ഫിൽംസ് ടു ബി പാർട്ട് ഓഫ് ഗ്രേറ്റ് സ്റ്റോറീസ് ടു ബി പാർട്ട് ഓഫ് ഗ്രേറ്റ് ക്യാരക്ടേഴ്സ് ഇറ്റ്സ് നത്തിങ് മോർ ദൻ ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഷുഡ് ബി മോർ ദൻ ദാറ്റ് ഫോർ എ പേഴ്സൺ ലൈക്ക് മീ ഐ എൻജോയ് വെയർ ഐ ആം ഐ എം എൻജോയിങ് ദ ലേണിംഗ് പ്രോസസ് ഐ ഹവ് വർക്ക്ഡ് വിത്ത് a lot of nice directors. All the directors I've worked with have been fairly nice and decent and who have taught me something along the way. So I don't have a necessity to stay away or stay in. It is what it is. There's no ingane aavanam ennillallo ellarum oru pole thanne aavanam ennillallo nammude jeevithathile appo enikku cinema la aavashyulla friends undu. I have people who help me, who guide me. And I keep it to that. I have that in all my fields. And I don't want to give any other place for myself to not work or to not enjoy my work. End of the day, I want to enjoy my work. Enikkumbo namale joliki poa idine excitedly we meet it. That's my jargon in life. That's the way I live in life. WCC എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ കേരളത്തിലുള്ള വിമൻസിൻ്റെ ഓർഗനൈസേഷൻ ആണ്. ഇറ്റ്സ് ടു പ്രൊട്ടക്ട് പീപ്പിൾ. ഐ എം എ പേഴ്സൺ ഹു ലിവ്സ് ഇൻ ചെന്നൈ. ഐ കം ആൻഡ് വർക്ക് ഇൻ കേരള. സോ ഐ ഷുഡ് നോട്ട് ബി എ ഔട്ട്സൈഡർ, ഷുഡൻറ്റ് ബി എ പേഴ്സൺ ടു കം ആൻഡ് ജഡ്ജ് വെദർ ദിസ് പേഴ്സൺ ഇസ് റൈറ്റ് ഓർ റോങ്. ബട്ട് ദാറ്റ് WCC ഇസ് എൻ ഓർഗനൈസേഷൻ ആൻഡ് ദ ആർ ഡൂയിങ് സംതിങ് ഗ്രേറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് ഗ്രേറ്റ്. നോട്ട് എവറിബഡി ഹൂസ് നോട്ട് ഒഫീഷ്യലി അവരുടെ ആ പേപ്പറിൻ്റെ ലിസ്റ്റിൽ ഇങ്ങനെ ആക്ടേഴ്സിൻ്റെ പേരിൽ ഞാൻ ഇല്ലെങ്കിലും ഞാൻ അവരുടെ എതിർക്കയോ ഐ ഡോണ്ട് സീ എ റീസൺ ഫോർ മീ ടു സ്റ്റാൻഡ് എഗെയിൻസ്റ്റ്. ഐ ഡോണ്ട് സീ എ റീസൺ വൈ ഹാവ് ടു കീപ് ടെല്ലിങ് പീപ്പിൾ ഇറ്റ് ഈസ് വേ യു ആർ. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം അത്. ആൻഡ് ഇഫ് യു ഹാവ് സംബഡി പ്രൊട്ടക്റ്റിംഗ് ഇറ്റ്, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഞാനൊരു പാർട്ട് ആൻഡ് പാർസൽ ഇല്ലയെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് മീൻ ദറ്റ് ഐ എം അപ്പോസിങ് ദം ഓർ ഐ തിങ്ക് ഇറ്റ്സ് ഗ്രേറ്റ് വാട്ട് ദി ആർ ഡൂയിങ്. വെദർ ഐ ഫൈൻഡ് മൈ സെൽഫ് ഇൻ ഇറ്റ്, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ പ്ലേസ് ഫോർ എ പേഴ്സൺ ഹൂ ഇസ് നോട്ട് ലിവിങ് ഇൻ കേരള to judge people or judge the situation in Kerala. Ende adhu choikkumbo enikku ende settle enikku unsafe set idu vare undayittilla. But naale if there is a situation like that and if there is a group that would stand up for me, then why not.